എല്ലാവർക്കും ഓജോ ഹോംസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് നടന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചാനലിൽ തന്നെ ആദ്യത്തെ ഒരു പ്ലാനാണ് അതായത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്ലാനാണ് നമുക്ക് പ്ലാനിലേക്ക് തന്നെ നേരിട്ട് പോകാം പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വളരെ മനോഹരമായ ഒരു ഡബിൾ സ്റ്റോറിയുടെ വീടിന്റെ പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മിനിമം നാല് സെൻറ്റ് ലാൻഡ് ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്ലോട്ട് സോറി ഇതുപോലെ ഒരു വീട് നിർമ്മിക്കാനായിട്ട് സാധിക്കും നമുക്ക് ആദ്യം ഗ്രൗണ്ട് ഫ്ലോർ തന്നെ നോക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സിറ്റൌട്ട് നൽകിയിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ട് സിറ്റൌട്ടിനോട് ചേർന്ന് വലതു ഭാഗത്തായിട്ടാണ് പോർച്ച് നൽകിയിരിക്കുന്നത് നമ്മൾ സിറ്റൌട്ടിൽ നിന്ന് നേരെ കയറുന്നത് ലിവിംഗ് ഏരിയയിലോട്ടാണ് താരതമ്യേന വലിപ്പമുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് എൽ ഷേപ്പ് ഹാൾ ആയത് തന്നെ വലതുവശത്തായിട്ട് എൽ മോഡലിൽ ഡൈനിങ് പോർഷനും നൽകിയിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അത് അറ്റാച്ച്ഡ് ബാത്റൂമല്ല അതിനകത്തുള്ളത് എന്നതാണ് പകരം ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് നിരവധി പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഡൈനിങ് പോർഷൻ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് കിച്ചൺ ആണ് കിച്ചണും വർക്കേരിയയും നമുക്ക് കാണാനായിട്ട് സാധിക്കും താരതമ്യേന നല്ല വലിപ്പമുള്ള ഒരു കിച്ചണും വർക്ക് ഏരിയയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വാസ്തുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില തർക്കങ്ങൾ ചിലരെങ്കിലും ഉന്നയിക്കാതിരിക്കില്ല ഞങ്ങൾക്കും അതറിയാം എന്നാൽ ഇത്തരത്തിലൊരു പ്ലോട്ട് ഈ പ്ലോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നല്ല നീളം കൂടിയ ഒരു പ്ലോട്ടാണ് ഇങ്ങനെ ഒരു പ്ലോട്ട് നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് നൂറ് ശതമാനം വാസ്തു കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കില്ല എന്നിരുന്നാലും താരതമ്യേന കന്നിമൂല പോലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കിയിട്ടുണ്ട് അഗ്നി കോണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചിട്ടുണ്ട് എയർ സർക്കുലേഷൻ്റെ കാര്യത്തിൽ പലയിടത്തും നമുക്ക് നേരിട്ട് വിൻഡോസും ഡോറുകളും വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല അത് തുടക്കത്തിൽ തന്നെ പറയട്ടെ നൂറ് ശതമാനം വാസ്തുവിൽ ആരും വിശ്വസിക്കില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ഫസ്റ്റ് ഫ്ലോറാണ് വളരെ നല്ലൊരു പ്ലാനെന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു കാരണം ഒരുപാട് പ്രത്യേക കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈ പ്ലാനിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കാം ഫസ്റ്റ് ഫ്ലോറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയൊരു ഭാഗം ഹോളായിട്ട് നമുക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ആദ്യം നമുക്ക് മാസ്റ്റർ ബെഡ്റൂമ് തന്നെ നോക്കാം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ മറ്റ് ബെഡ്റൂമുകളെ അപേക്ഷിച്ച് വളരെ വലിയ ഒരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് നൽകിയിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും അതോടൊപ്പം തന്നെ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽ എന്ന് എഴുതിയിരിക്കുന്ന അവിടെ ഫുള്ളായിട്ട് ബാൽക്കണി എന്ന് എഴുതാൻ സാധിക്കാത്തതുകൊണ്ടാണ് ബാൽ എന്ന് എഴുതിപ്പോയത് ഒരു ബാൽക്കണി കൂടി മാസ്റ്റർ ബെഡ്റൂമിന് വേണ്ടി മാത്രം നൽകിയിരിക്കുന്നു നമ്മുടെ സായാഹ്നങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങിയിരിക്കാനും അതുപോലെ വായനാശീലമുള്ളവർക്ക് റീഡ് ചെയ്യാനുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു നല്ല ഓപ്പണായിട്ട് ലഭിക്കുന്ന ഒരു സ്പേസ് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഒരു വിൻഡോ മാത്രമേ ഫ്രണ്ടിൽ നൽകാൻ പാടുള്ളൂ അല്ലെങ്കിൽ വിൻഡോ നൽകേണ്ട ഫ്രണ്ട് പോർഷൻ മാത്രം ഓപ്പൺ ആക്കി വിടുക ബാക്കി എല്ലാ ഭാഗവും ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കിടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് അതിനകത്ത് ലഭിക്കും മാത്രമല്ല നല്ല വായുവും അതുപോലെ പ്രകാശവും ലഭിക്കുന്ന ഒരു നല്ലൊരു സ്പേസ് ബാൽക്കണി ആയിട്ട് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് അതിനകത്ത് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു ബാൽക്കണി നമ്മൾ വിട്ടിട്ടുണ്ട് ഹാളിൽ നിന്ന് ആവശ്യക്കാർക്ക് പോകാൻ ഭാഗത്തിനും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടൊരു ബാൽക്കണി ഹാളിൽ നിന്ന് കൂടി നൽകിയിരിക്കുന്നു ഇനി നോക്കാനുള്ളത് ബെഡ്റൂം നമ്പർ ഫോർ ആണ് താഴത്തേതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ് മുകളിലത്തെ ബെഡ്റൂം നമ്പർ ഫോർ കാരണം അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ നൽകിയിരിക്കുന്നില്ല പകരം ചെയ്തിട്ടുള്ളത് ഒരു ടോയ്ലറ്റ് കോമണായി നൽകിയിരിക്കുന്നു എന്നാണ് താഴെയും മുകളിലും ഓരോ ടോയ്ലറ്റുകൾ കോമണായി നൽകിയിട്ടുണ്ട് അപ്പം ബെഡ്റൂം ഫോറും ബെഡ്റൂം ത്രീയും ഉപയോഗിക്കുന്നവർക്ക് ഈ കോമൺ ടോയ്ലറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നോക്കാനുള്ളത് ബെഡ്റൂം ത്രീയിൽ നിന്ന് ഓപ്പൺ ടെറസിലേക്കാണ് നമ്മൾ പോകുന്നത് ഓപ്പൺ ടെറസിൽ നിന്ന് അപ്സ്റ്റെയറിലേക്കും നമുക്ക് പോകാൻ സാധിക്കും ആ സ്പേസ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിലെ ബാൽക്കണി ഉപയോഗിക്കുന്ന പോലെ തന്നെ ബെഡ്റൂം ത്രീയിൽ താമസിക്കുന്ന ആളിന് ആ ഒരു സ്പേസിൻ്റെ ഒരു പകുതിയോളം ഭാഗം അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് റീഡിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും കേരളത്തിലെ സാധാരണ വീടുകളിലൊന്നും തന്നെ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർത്തൊരു ബാൽക്കണിയൊന്നും അങ്ങനെ പ്രത്യേകം ചെയ്യാറില്ല പൊതുവേ ചെയ്തു പോകുന്ന മുകളിലൊരു ബാൽക്കണി താടി ഒരു സിറ്റൗട്ട് എന്നുള്ള ഒരു രീതിയിലാണ് കേരളത്തിലുള്ള ഡിസൈനുകൾ തൊണ്ണൂറ് ശതമാനവും ചെയ്യുന്നത് വളരെ പേര് മാത്രമാണ് മാറി ചിന്തിക്കുന്നവരായിട്ടുള്ളത് അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാൻ എന്ന് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ ചാനലിലെ നമ്മൾ ഫസ്റ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതിന് മുന്നേ മ്യൂസിക് ഇട്ട് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ തുടർന്നും ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്യുക വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകൾ തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ പ്ലാനുകൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിലെ വിവിധ മോഡലുകളും അപ്പോൾ അപ്പോൾ വരുന്ന മാറ്റങ്ങളെയൊക്കെ നിങ്ങളെ ഇൻഫോം ചെയ്യുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഒപ്പം മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം